ഞാനിത് മേടിച്ച തണ്ണിമത്തനാണിത്. ഇത് വീട്ടിൽ വന്ന് പൊളിച്ചു നോക്കിയപ്പോൾ നല്ല ചുമന്ന നല്ല തണ്ണിമത്തനാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അതാ നല്ല ചുമന്ന് പഴുത്തിരിക്കുന്ന തണ്ണിമത്തനാണ്. ഇത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനിത് കൂളാക്കാൻ വെച്ചു. കൂളാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കഴിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് വയറുവേദന, ഗ്യാസ് പോലുള്ള എല്ലാവർക്കും തന്നെ ദേഹാസ്വാസ്ഥ്യം തോന്നി. അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ ആണെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തണ്ണിമത്തൻ എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ ഇത് പെയിൻ്റ് ആണെന്ന് തോന്നണ വിധത്തിൽ പെയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് അടിച്ച് വെച്ചിട്ടുണ്ട് തണ്ണിമത്തൻ്റെ മുകളിൽ പെയിൻ്റ് പോലെ തോന്നി. ഇത് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുകയാണ് ഇവർ. പച്ച തണ്ണിമത്തനെ ഇവർ പെയിൻ്റ് അടിപ്പിച്ച് രാസവസ്തു ഉപയോഗിച്ച് പഴുപ്പിച്ചതിന് ശേഷം പെയിൻ്റ് അടിപ്പിച്ച് വെച്ചേക്ക പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണിത്. ഇത് കൂടുതൽ ഞങ്ങൾ വലിയ അത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ വേറെ ഒരെണ്ണം മേടിച്ച് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെ തന്നെ കണ്ടു. ഇത് കണ്ടോ, നിങ്ങൾക്കറിയാം, ഇതുണ്ടോ ഇളകി വരുന്നത് കാണോ, കണ്ടോ ഇതാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴത്തേന് ഓ ഇപ്പം മീൻ കൂട്ടാൻ പറ്റില്ല, ഇറച്ചിയിലുമായും പച്ചക്കറിയിലുമായും ഇപ്പോൾ ഫ്രൂട്ട്സിലും കൂടുതൽ മായായി വന്നിരിക്കുന്നു. എന്താണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നല്ലതെന്ന് പറഞ്ഞ് എങ്ങനെ മേടിച്ച് വിശ്വസിച്ച് ഓരോന്ന് കഴിക്കാം? തണ്ണിമത്തനൊക്കെ ഹെൽത്തിയാണ്, നല്ലതാണെന്ന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് നമ്മൾ സാധാരണക്കാർ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ എന്താണ് കഴിക്കുന്നത്? ഒരു ഓപ്ഷൻ പറഞ്ഞു തരണം എല്ലാവരും. ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായേക്കുവാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല, വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റില്ല, നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, ഇതിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നതില്ല. പൈസ കൊടുത്ത് നമ്മൾ ഓരോന്ന് വാങ്ങിക്കുന്നത് മാത്രം വെച്ച് ഇത് വിഷം വാങ്ങിച്ച് കഴിക്കുകയാണ് ഇതിൽ നല്ലത്.